പ്രധാനമന്ത്രിയുടെ ഉപദേശം കൊണ്ടാണോ എന്നറിയില്ല സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം മര്യാദരാമനായിരുന്നു തിരഞ്ഞെടുപ്പ് വിജയം വരുന്നതുവരെ ചില ഹിന്ദി സിനിമാ നടന്മാരെ പോലെയുള്ള സംസാരവും പെരുമാറ്റവുമായിരുന്നു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള വർത്തമാനത്തിലും പ്രവൃത്തിയിലും എന്തോ ഒരു പന്തികേട് മണത്തിരുന്നു അപ്പോഴേ രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് ചില സംശയവും തോന്നിയിരുന്നു ഞായറാഴ്ച രാവിലെ മുതൽ ഡൽഹിക്ക് പോകാതെയുള്ള ഉരുണ്ടുകളി കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഇയാളുടെ അഭ്യാസങ്ങളൊന്നും ഓടിയില്ലെന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉറപ്പായി തൻ്റെ ആഗ്രഹം എല്ലാവർക്കും അറിയാം ഞാൻ അതിനുവേണ്ടി ഇനിയും ചോദിക്കുമെന്ന് ഇത് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഒരു സിനിമയിൽ ഷീലാമ്മ പറയുന്നത് പോലെ സന്തോഷമായി ഗോപിയേട്ട സന്തോഷമായി കാര്യം തുറന്നു പറഞ്ഞല്ലോ എന്ന് സുരേഷ് ഗോപി ആദ്യം നിലത്ത് നിൽക്ക് എന്നിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം നിങ്ങളെന്താ വിചാരിച്ചത് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി വന്നോ അതോ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താലുടൻ അടുത്ത ഊഴമായി സത്യപ്രതിജ്ഞയ്ക്ക് നിങ്ങളെ വിളിക്കുമെന്നോ എന്തിനാ വെറുതെ ഇങ്ങനെ അവകാസ്യനാകുന്നത് അവർ പറയുന്നത് പോലെ നടന്നാൽ അവർ നിങ്ങളെ ഉന്നത ഉന്നതസ്ഥാനത്തിൽ എത്തിക്കും അതിന് പകരം അവരെ മര്യാദ പഠിപ്പിക്കാൻ പോയാൽ അവർ നിങ്ങളെ പറ പറപ്പിക്കും എസ് എഫ് ഐയിൽ തുടങ്ങി ലീഡറിലൂടെ കയറി ഇറങ്ങി വീണ്ടും മാർസിസ്റ്റ് പാർട്ടിയിൽ മുട്ടിനോക്കി ഒന്നും പറ്റാതെ വന്നപ്പോഴാണ് ആരുടെയോ മുന്നിൽ ശയനപ്രതിഷ്ഠണം നടത്തി മോദിയുടെ കാൽച്ചൂട്ടിലെത്തിയത് കഴിഞ്ഞ സംഭവങ്ങളെപ്പറ്റി ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്നിട്ട് വേണം നിങ്ങൾ ഒരു സംഭവമാണെന്ന് നിങ്ങൾക്ക് തന്നെ കണക്കുകൂട്ടാൻ എട്ട് മന്ത്രിമാരുടെ മേൽ അധികാരം വേണമെന്നൊക്കെ പറയാൻ നിങ്ങളെന്താ കൊച്ചി രാജാവിൻ്റെ കൊച്ചുമകനോ കെ സുരേന്ദ്രൻ ഇല്ലാത്ത ഒരു പ്രത്യേകതയും നിങ്ങൾക്കില്ല എന്നാൽ സുരേന്ദ്രൻ അടക്കമുള്ള പഴയ ബി ജെ പി എന്തെല്ലാം കുറവുണ്ടെങ്കിലും അവർക്കൊരുപാട് കൂടുതലുകളുണ്ട് നിങ്ങളൊരു വലിയ ആ സംഭവമാണെന്നും വലിയൊരാളാണെന്നും നിങ്ങളുടെ മാത്രം ധാരണയാണ് ബാക്കിയുള്ളവർ ആളുകൾക്കൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് മോദി വന്നതടക്കം പാർട്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും അവരുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ടെന്താ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിലവിൽ മകളുടെ ഭാഗം കെങ്കേമമായി നടന്നില്ലേ ഇവിടെ സമരം ചെയ്തും തല്ലുകൊണ്ടും ഞെല്ലൊടിഞ്ഞ പാർട്ടി പ്രവർത്തനം നടത്തിയ ഒരുപാട് പേരെ കവച്ചു വെച്ച് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് അവർക്ക് വിജയം പിടിച്ചു വാങ്ങാൻ വേണ്ടി തന്നെയാണ് സഹമന്ത്രിസ്ഥാനം ലഭിച്ചിട്ടും അതിൽ തൃപ്തനല്ലെന്ന് നിങ്ങൾ പറഞ്ഞു പോരാഞ്ഞ് മീഡിയ വൺ ചാനലിലെ പ്രതിനിധിയോട് നിങ്ങൾ ചൂടായി നിങ്ങൾക്ക് ദേശസ്നേഹമുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നത് കേട്ടു അവരുടെയെല്ലാം ദേശസ്നേഹം മാറ്റുരയ്ക്കപ്പെട്ടത് തന്നെയാണ് നിങ്ങളാണ് ഇനി അത് തെളിയിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ദേശസ്നേഹം മൂത്ത സത്യവാചകം ചൊല്ലി അധികാരമേറ്റെടുത്തതല്ല മറിച്ച് സ്വന്തം പത്രാസ് കാണിക്കാൻ വേണ്ടി മാത്രം മന്ത്രിയായതാണ് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരിയെ പൊളിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് സിനിമയുണ്ട് ഷൂട്ടിങ്ങുണ്ട് മന്ത്രിയാകാൻ സമയമില്ല എന്നൊക്കെ ഉടായ്പകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാവശ്യമില്ലാത്ത നിങ്ങളുടെ ഈ ജാഡർ ബഹുമാനം അത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല പ്രവൃത്തിയിലൂടെ പിടിച്ചു വാങ്ങേണ്ട ഒന്നാണ് ആർ എസ് എസിനും ബി ജെ പി നേതൃത്വത്തിനുമൊക്കെ ഒരു കരുതലും കണക്കൂട്ടലുമൊക്കെ ഉണ്ട് അവർ അറിഞ്ഞു തരുന്നതിൽ പിശുകുള്ളവരല്ല അവരെ വിരട്ടി വാങ്ങാമെന്ന് ധരിക്കുന്നത് വിഡിത്തമാണെന്ന് ഈ പമ്പര വിഡ്ഡിക്ക് ആര് പറഞ്ഞു കൊടുക്കും കൊച്ചിയിലെ മെട്രോ തൃശ്ശൂർക്ക് നീട്ടുമെന്ന് പറയാൻ നിങ്ങൾ നിങ്ങളാരാണ് ഇയാൾക്കെന്താ പ്രാന്തണ്ടോ ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് നീട്ടാത്തതുപോലും നഷ്ടം വരുമെന്ന് പേടിച്ചിട്ടാണ് ചില പത്രക്കാർ പറയുന്നത് കേട്ട് പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അതിനുവേണ്ടി പി ആർ വർക്കൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അഞ്ച് വർഷം തേക്കേയില്ല നിങ്ങൾക്ക് വിഷന് അഥവാ ഭാവന ഇല്ലാത്തതാണ് നിങ്ങളുടെ കുഴപ്പം മോദിയുടെ വാരാണസിയിൽ പോലും നിങ്ങൾ പറയുന്ന ഏകോപനം നടക്കുന്നില്ല പിന്നെയല്ലേ നിങ്ങളുടെ തൃശ്ശൂരും അവിടുന്ന് കേരളവും പിന്നെ തമിഴ്നാടും ആന്ധ്രയും പോണ്ടിച്ചേരിയും എല്ലാം ഒന്നോ രണ്ടോ പ്രാവശ്യം ഉദ്യോഗസ്ഥർ നിങ്ങളെ സഹിക്കും അത് കഴിയുമ്പോൾ വേറെ പണി നോക്കാൻ പറയും താഴ്ന്ന നിലത്തെ നീരോടു എന്നത് കേവലം സിനിമാ പാട്ട് മാത്രമല്ല കഴമ്പുള്ള ഉദ്ദേശം കൂടിയാണ് എളിമപ്പെടാൻ പഠിക്കാദ്യം എല്ലാം ശരിയാകും അതല്ലെങ്കിൽ താമസിക്കാതെ ഒരു ദിവസം പ്രധാനമന്ത്രി വിളിച്ചിട്ട് സുരേഷെ സിനിമയുടെ തിരക്കൊക്കെ അല്ലേ എന്നാൽ പിന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കിത്തരാമെന്ന് സ്നേഹത്തോടെ പറയാൻ നിങ്ങളായി ഇടവരുത്തരുത്